എല്ലാവർക്കും നമസ്കാരം. അല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 3 മിനിറ്റോ 4 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്കായാലും ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണുകളിൽ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. നമുക്കപ്പം ഗ്ലാസ് കേക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇത് വളരെ സിമ്പിളായിട്ടൊരു കുട്ടികൾക്കായാലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് കേക്കാണ്. ഇപ്പം ഇതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ബ്രെഡാണ്. ബ്രെഡ് സ്ക്വയർ ആയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ആദ്യം അത് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് ഞാൻ ഒന്നെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പാല് കാച്ചിയിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് കുതിരാനായിട്ട് ഒഴിച്ചെങ്കിൽ മാത്രമേ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ബ്രെഡൊന്ന് കുതിരാനായിട്ട് പാല് വെച്ച് കൊടുക്കുക. പാല് നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ മാത്രമേ നന്നായിട്ടത് കുതിർന്ന് വരത്തുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രെഡ് എടുക്കുമ്പോഴത്തേനും എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ ബ്രെഡ് എടുക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാത്ത ബ്രെഡ് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഈ പച്ചറൊട്ടിയൊക്കെ വാങ്ങിക്കത്തില്ലേ, ആ അങ്ങനത്തെ ഒരു ബ്രെഡ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും, ഒരു ഫ്ലേവറും ഉണ്ടാകത്തില്ല. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഗ്ലാസ് കേക്കിന് കിട്ടുന്നത്. ഞാനിപ്പോൾ 3 ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ചെയ്ത പോലെ തന്നെ ഇനിയും പാലൊഴിക്കുക. ഇതിനിടക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഈ ഒരു ഗ്ലാസ് കേക്ക് നമുക്ക് കുട്ടികൾക്കായാലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ഒരു കേക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി കേക്കാണ്. കാരണം ആ സമയത്ത് കേക്ക് ഉണ്ടാക്കാൻ നിൽക്കേണ്ട. ഇപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേനും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇതങ്ങനെയൊന്നും വരത്തില്ല. ബ്രെഡ് എന്തായാലും വീട്ടിലുണ്ടാവും. അപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ടായാലും വിപ്പിംഗ് ക്രീം തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഗ്ലാസ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഗ്ലാസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോഴും നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. തണുപ്പിച്ചിട്ട് കഴിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് അങ്ങനെയെന്ന് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.